റമീഷ കൊച്ചിന് പോകുന്നതിന് പറഞ്ഞിരുന്നു റമീഷ അജിമാരാ ടീച്ചറിങ്ങനെ ആറ് കപ്പടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പൊ എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ കളി കപ്പ് അടിച്ചില്ലേ അടിക്കാത്തതിലും സങ്കടമുണ്ട്. പക്ഷെ ഒരുപാട് ഗേൾസ് ഉണ്ടായിരുന്നു അതിൽ. എൻ്റെ അളിയൻ ഫ്രണ്ടിൽ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡ് ഫീലായിരുന്നു. ഇന്നലെ എനിക്കുന്ന ക്ലാപ്പ് അടിച്ച പോലും ഹൃദയത്തിന്ന് ക്ലാപ്പ് അടിക്കുന്ന പോലെയായിരുന്നു. ഞാൻ കപ്പടിച്ച ഫീലായിരുന്നു എൻ്റെ അളിയൻ കപ്പടിച്ചപ്പോൾ. കപ്പടിച്ചില്ല എന്നാലും ഫസ്റ്റ് റൺഅപ്പ് എന്ന് പറയുന്ന ചെറിയൊരു കാര്യമായിരുന്നു ബിഗ് ബോസിൽ. സോ ഭയങ്കര സന്തോഷം. ഇനിയും വലിയ 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 പ്രോജക്ട്സ് വരട്ടെ, അളിയൻ അടിപൊളിയാവട്ടെ, ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആവട്ടെ. ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരാൾ മനസ്സുകൊണ്ട് വിചാരിക്കാൻ പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. അത് നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല പറ്റില്ല, ഞാൻ ആ സ്നേഹങ്ങളെല്ലാം അക്സെപ്റ്റ് ഞാനിപ്പോ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി പോവാ. പോകുന്ന വഴിക്ക് കുട്ടികളെ പിടുത്തക്കാരെ പോലെ പിടിച്ചോണ്ട് വന്നതല്ലേ ശരിയായിട്ട് കാണുമ്പോ പോലും അറിഞ്ഞോടാ. മൂന്ന് സുഹൃത്തുക്കൾ അപ്പോ സെറീനയുടെ പ്രതികരണം ഇന്നലെ കൂടെ പറഞ്ഞോളൂ, ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അളിയന്റെ ഇപ്പുറത്തെ കയ്യിൽ എനിക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി കുറെ ദിവസം മുന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും ഒരു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ആ ക്ലിപ്പൊക്കെ ഉണ്ട്, ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാൽ സാറ് രണ്ട് കൈവശം പിടിച്ചിട്ട് ആ സ്റ്റേജിലോട്ട് പോകുന്നത് നമ്മളാവട്ടെ. നിങ്ങൾ വന്ന് വന്ന് ഞാൻ മതിലേക്ക് ഇടിച്ച് നിൽക്കാൻ തുടങ്ങി, ഒന്ന് ബാങ്കിലോട്ട് നിൽക്കുക ചേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ ചെറിയക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നുള്ളൂ, ലാൽ സാറ് അങ്ങോട്ട് ഫ്ലോറിലോട്ട് വന്ന് നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് പിടിച്ചുകൊണ്ട് മീൻസ് കൈ പിടിച്ചുകൊണ്ടാണ് പോയത്. അത് മറ്റേത് കണ്ടസ്റ്റൻറ്റിനും കിട്ടാത്തൊരു ഭാഗ്യമാണ് ചെറിയക്ക് കിട്ടിയത്. അതിലെ സന്തോഷം, പിന്നെ അവൾ ഹാപ്പി ആയിരുന്നു, അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് പറഞ്ഞു വിന്നറാവാനായിട്ട്. പിന്നെ ഇതെല്ലാം ഒരു നിയോഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിൻ്റെ ഡിസിഷനാണ്, അതിനെ നമ്മൾ മാനിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സന്തോഷം ഇല്ല, എനിക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ എനിക്ക് ആരൊക്കെ വരണമെന്നുള്ളത്, അതിനകത്ത് സെറീനയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോപ്പ് ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ, നമ്മൾ ഓരോ ഡേയ്സ് കഴിയുമ്പോഴും ആണല്ലോ അതിനകത്ത് ഓരോ ആൾക്കാരെയും നമ്മൾ കുറച്ചും കൂടെ അടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കി രണ്ട് വ്യക്തികളായിരുന്നു, ആദ്യമാരായിട്ടും നമ്മുടെ ചീച്ചയായിട്ടും. പിന്നെ ആ വന്ന ഡേ വൺ മുതൽ ഇടയ്ക്ക് ആ ഒരു ലോക്ക് ഹാർട്ട് കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, എന്തായിരുന്നു സ്നേഹ ലോക്കറ്റ്. ആ സ്നേഹ ലോക്കറ്റ് ഞാൻ ആദ്യം കൊടുക്കുന്നത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിയോട് ഒന്ന് ചോദിച്ചത് എന്ത് കണ്ടിട്ട് എനിക്ക് തന്നെയാണ്. ഇല്ല, എനിക്ക് അപ്പോഴേ പുള്ളി ഒരു എന്താ പറയുക ഒരു റൈറ്റർ ആപ്പ് എനിക്ക് തോന്നി. അപ്പം അന്ന് എനിക്കൊന്ന് കൊടുക്കാൻ തന്നെ, പക്ഷെ അന്ന് ജസ്റ്റ് കൊടുത്തതാണ്. പിന്നെ പിന്നെയാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ആകാൻ തുടങ്ങിയത്. സെറീന റമീഷ എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മൾ മൂന്നുപേരും ഒരു കോംബോ ആണെങ്കിലും കൂടുതൽ എനിക്ക് കാര്യം റമീഷയോടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എല്ലാവർക്കും കപ്പടിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാനിത് ഇന്നലെ ഏഷ്യൻകാരോട് തന്നെയാണ് പറഞ്ഞത്, എല്ലാവരും കപ്പടിക്കാൻ പറ്റില്ല. സോ ഒരാൾക്ക് കപ്പടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടോപ്പ് ത്രീയിൽ ഒരു മൂന്നുപേര് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ടോപ്പ് ഫൈവിൽ എൻ്റെ സെറീന അളി വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ സിക്സ് വരെ എത്തി. സോ ഭയങ്കര സന്തോഷം അളി എന്നാണ് ഫസ്റ്റ് റണ്ണറപ്പ് ആയത്. മാരാട്ടം കപ്പടിച്ചത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്, എൻ്റെ വല്യേട്ടനാണ്, അർഹതയുള്ള ആൾ തന്നെയാണ് കപ്പടി. ഞാൻ മാത്രം പറഞ്ഞ കാര്യമല്ല, ലോകമെമ്പാടും എല്ലാ ജനങ്ങളും പറഞ്ഞ അത് ഓൾറെഡി തെളിയിക്കപ്പെട്ടതുമാണ്. സോ ഭയങ്കര സന്തോഷം വല്യേട്ടൻ കപ്പടിച്ചതിൽ, കാരണം ഈ സീസൺ ഇല്ല. എൻ്റെ ശോഭ ചീച്ച നല്ലൊരു പ്ലെയറാണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഗെയിമിലൊക്കെ ഒരിക്കലും സാക്രിഫൈസ് ചെയ്തില്ല. എത്ര വലിയ ടഫ് ആണെന്നുണ്ടെങ്കിലും ചേച്ചി ഭയങ്കര അടിപൊളിയായിട്ട് കളിക്കും. പക്ഷേ ആസ് എ കണ്ടസ്റ്റന്റ്, ആസ് എ വ്യൂവർ എനിക്ക് ടോപ്പ് ത്രീയിൽ ഒരു മൂന്നുപേരെ ആയിരുന്നു. പിന്നെ എല്ലാം ഓഡിയൻസ് ആണല്ലോ ബ്രോ, നമ്മുടെ കയ്യിൽ ഫ്ലൈറ്റ് മിസ് ആവും. ഓക്കെ, താങ്ക് യു.